ഈ മെന്റൽ ഇൽനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ മാനസിക രോഗാവസ്ഥയും മാനസിക ആരോഗ്യവും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം എന്നുള്ളതാണ്. മെന്റൽ ഇൽനെസ്സും മെന്റൽ വെൽനെസ്സും എന്താണെന്ന് മനസ്സിലാക്കണം. മെന്റൽ ഇൽനെസ് എന്ന് പറയുമ്പോൾ അതൊരു മാനസിക രോഗാവസ്ഥയാണ്. അതായത് ഒരു വ്യക്തിയുടെ ചിലപ്പോൾ ചിന്തകൾ അല്ലെങ്കിൽ അവന്റെ വികാരങ്ങൾ, മാനസികാവസ്ഥ, പെരുമാറ്റം ഇത് എന്നിവയൊക്കെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകൾ, ആൻസൈറ്റി ആവാം, ഡിപ്രഷൻ ആവാം, ബൈപോളാർ, ബോർഡർ ലൈൻ, അങ്ങനെ പലതരത്തിലുള്ള ഡിസോർഡേഴ്സുകൾ നമ്മുടെ ലൈഫിനെ ബുദ്ധിമുട്ടിക്കുന്ന, തടസ്സപ്പെടുത്തുന്ന ഈ രോഗാവസ്ഥകളെയൊക്കെയാണ് നമ്മൾ മെന്റൽ ഇൽനെസ്സസ് എന്ന് പറയുന്നത്. വേറാസ് മെന്റൽ വെൽനെസ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ രോഗങ്ങളുടെ അഭാവം മാത്രമല്ല ഒരു മെന്റൽ വെൽനെസ് എന്ന് പറയുന്നത്. ആളുകളുടെ വിചാരം എനിക്ക് ആൻസൈറ്റി ഇല്ല, ഡിപ്രഷൻ ഇല്ല, അതുകൊണ്ട് ഞാൻ ഭയങ്കര മെന്റലി ഫിറ്റാണ്, ആ ഓക്കെയാണ്, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ് എന്നുള്ളതല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ചിന്താരീതി, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ പെരുമാറ്റ രീതി, നമ്മളെങ്ങനെ ഫീൽ ചെയ്യുന്നു, ഹൗ വി ഫീൽ, ഹൗ വി തിങ്ക്, ഹൗ വി ആക്ട്, ഹൗ വി റെസ്പോൺസ്, ഇതെല്ലാം നമ്മുടെ ലൈഫിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടാകും. എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടല്ല ജീവിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ നമ്മളെല്ലാവരും പോകും അല്ലേ. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ ഇതിനെയൊക്കെ വളരെ പ്രാപ്തിയോടുകൂടി, സന്തോഷത്തോടുകൂടി, അല്ലെങ്കിൽ കുറച്ചും കൂടി ഊർജത്തോടുകൂടി ഫേസ് ചെയ്യാനും നമുക്ക് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ പൊട്ടൻഷ്യലിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് അല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മളൊരു മെന്റലി ഫിറ്റാണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ മെന്റലി സ്ട്രോങ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനർത്ഥം പ്രശ്നമില്ല എന്നുള്ളതല്ല, അല്ലെങ്കിൽ മാനസിക അസുഖങ്ങൾ ഇല്ല അതുകൊണ്ടിട്ട് ഇവർ മെന്റലി ഫിറ്റ് ആണെന്നും കരുതുന്നില്ല. പക്ഷെ ആളുകൾക്ക് ഈ ഡിഫറൻസ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്.